like a Hellcat. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ ആ തയ്യൻ വിൽപ്പന ഉള്ളു. ഇത് വേരിയേറ്റഡ് ബുഷ് ഓറഞ്ച്, ചൈനീസ് ബുഷ് ഓറഞ്ച് എന്ന സാധനം. അല്ല ഇതേ കളർ, ഇതേ നല്ല രസമാണ് കാണാൻ. ഇത് ചെടിയായിട്ട് ഉപയോഗിക്കാം, നമുക്ക് ചെറുനാരങ്ങ ഉപയോഗിക്കണ അതിൽ ഉപയോഗിക്കാം. ചെടിയായിട്ട് വെള്ളം കലക്കാൻ ഇഷ്ടം പോലെ കായ്ക്കും ചെയ്യും. അത് സാധാ ബുഷ് ഓറഞ്ച്. ആ നിറയെ കായ്ച്ച ബുഷ് ഓറഞ്ച്. ആ പിന്നെ നമുക്ക് പ്രത്യേക പരിചരണം എന്തെങ്കിലും ഇല്ലല്ലോ, ഒന്നും ചെയ്യണ്ടില്ല, ജസ്റ്റ് നട്ടുകൊടുത്താൽ മതി. ഇത് ബുഷ് ഓറഞ്ച് നമ്മളെ വീട്ടിലൊക്കെ, എല്ലാ വീട്ടിലും ബുഷ് ഓറഞ്ച് ഉണ്ടാവുന്നത് നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും വന്നാലൊക്കെ ഇങ്ങനെ വെള്ളം കലക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ബുഷ് ഓറഞ്ച്. ഫ്രൂട്ട് എന്ന് പറയും, അതൊരു മെഡിസിൻ പ്ലാന്റ് ആണ്. അതെങ്ങനെയാ വെച്ചാല് പിന്നെ അത് കായ പറിക്ക, മഞ്ഞ കളറാകുമ്പോൾ കായ പറിച്ചിട്ട് ഒരു 40 ദിവസം ഭരണിയിലിട്ടേക്ക, ഭരണിയിട്ട് വെച്ചിട്ട് അത് പിന്നെ ശരിക്കും ലിക്വിഡാവും. ഇതിപ്പോ കായ മൂത്തിട്ടുണ്ട്? ഇല്ലല്ലല്ല, മഞ്ഞ കളറാവും. അതാ മുകളിലതാ, ഇത് നമ്മൾ ഭരണിയിലിട്ടേക്ക്, ഭരണിയിൽ വെറുതെ ഇട്ട് വെച്ചാൽ വെള്ളം, ആ വെള്ളം ഒരു സ്പൂൺ എടുക്കുക, ഒരു ഗ്ലാസ് വെള്ളത്തിൽ രാവിലെ കുടിക്കുക. ഇത് ബനാന ചിക്കു, ബനാന ചിക്കു തായൊക്കെ അതാ കണ്ടില്ലേ, നല്ല മധുരാണോ? നല്ല മധുര. അതാ നിറയെ കായ ഉണ്ടാവും, കൊല കൊല. വേരിയേറ്റഡ് മിലിറ്ററി എന്നും പറയും ഇതിന്. മിലിറ്ററി ചിക്കു, ഇത് തേല മാത്രമല്ല ഇതിൻ്റെ കായ അപ്പാര ടേസ്റ്റാണ്. കായ എന്ന് പറഞ്ഞാൽ നല്ല വലുപ്പുണ്ടാവും, നല്ല വലുപ്പുണ്ടാവും, നല്ല ടേസ്റ്റുമാണ്. ഇത് വെള്ള കളർ ഉണ്ടാവും, ഇത് ഈ ബ്രൗൺ വന്ന് പോയിട്ട്. വേരിയേറ്റഡ് തായ്ലൻഡ് മിലിറ്ററി എന്നും പറയും, കാണാൻ നല്ല ഭംഗിയാ. നിങ്ങൾക്ക് തൈ കാണാൻ വാങ്ങാൻ വരുമ്പേ പ്ലാന്റും അതിന്റെ കണ്ടിട്ട് അതിന്റെ ടേസ്റ്റ് ഒക്കെ അറിഞ്ഞിട്ട് തന്നെ, ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ ആ തൈ വിൽപ്പന ഉള്ളു. ലിച്ചി, ലിച്ചി ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടോ? ലിച്ചി മോഗൻ ഒരു ബ്രൗൺ കളറുള്ള കൊല കൊലായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ സാധനം. ഇതിന്റെ പ്രത്യേകം തരോ, ഇവിടെ കായ്ക്കൂല എന്നുള്ള. ആ വയനാട്ടിലൊക്കെ കായ്ക്കുന്നുണ്ട് ലിച്ചി, ഇവിടെ കായ്ച്ചതായിട്ട് എന്റെ അറിവിലില്ല. ഇതേ പിന്നെ ഇല ഉള്ളൊരു സാധനമാണ് ലോഗൻ, ഹോം ഗ്രൗണ്ട് വരുന്നുണ്ട് ലോഗൻ. ലോകം ഇവിടെ കായ്ക്കുന്നുണ്ട്, ഇഷ്ടംപോലെ കായ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് ഇത് വെച്ച് പോകുന്നുണ്ട് ലിച്ചി. പക്ഷേ ഇവിടെ ലിച്ചി നിങ്ങൾ ഈ വയനാട്ടിലൊക്കെ ചെയ്യാം, ഹൈ റേഞ്ചിലൊക്കെ ചെയ്യാം, ഇവിടെ ലിച്ചി വെക്കരുത്, കായ്ക്കൂല. വനില ടെന്നീസ്റ്ററി, ഇത് നോക്ക്, വനില ടെന്നീസ്റ്ററി. ടെന്നീസ്റ്ററി ആ വനില എന്ന് പറഞ്ഞാൽ ശരിക്കും ഫിലിപ്പീൻസിൻ്റെ തലസ്ഥാനമാണ് വനില, കേട്ടില്ലേ? അവിടുത്തെ ചെറീസ. ഇത് ഞാനിപ്പോൾ എയർ ലെയറിങ് ചെയ്യേണ്ടതാ, ലിച്ചി കെട്ടിയാണല്ലേ ലെയറിങ്. ഇത് ഇതിൻ്റെ തൈ ഭയങ്കര കോസ്റ്റ്ലിയാ, അപ്പോൾ അതുകൊണ്ട് ഈ സാധാരണ നമ്മളിവിടുത്തെ ലൂബിക്കല്ലേ, അതിൻ്റെ മുകളിൽ പിന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ലൂബിക്കൻ്റെ. ആ അതും ഇത് ശരിക്കും നല്ല കറുപ്പ് ബ്ലാക്ക് കളറായി കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ്, നല്ല മധുര. നിറയെ കായ ഉണ്ടാവുകയും ചെയ്യും. ജാതി ഇത് കിണറ്റിക്കര മുകളിൽ കണ്ട് കോട്ടയം ജാതി, ഇതൊക്കെ പെട്ടെന്ന് കായ്ക്കുന്ന വെറൈറ്റി. ഇതെൻ്റെ കായ ഉണ്ടാവും, ഇത് പിടിച്ചിട്ടുണ്ട്. 1.5 വർഷം കൊണ്ട് കായ്ക്കും, 1.5 വർഷം 2 വർഷം കൊണ്ട് എന്തായാലും നല്ല ഭൂമിയും നല്ല പരിചരണം ഉണ്ടെങ്കിൽ. ഈ ബട്ടർ ഫ്രൂട്ടാണ് ഇത്, ഇത് പിന്നെ കായ്ക്കുന്ന സ്ഥലങ്ങളുണ്ട്, കായ്ക്കാത്തതുണ്ട്. ഇല്ല ബട്ടർ എൻ്റെ അടുത്ത് കായ്ച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി തൈ എൻ്റെ അടുത്ത് നല്ല ആരുടെ വാങ്ങിക്കുകയാണെങ്കിൽ, എൻ്റെ തൊട്ടടുത്ത് കായ്ച്ചിട്ടുണ്ട്, ഇവിടെ തൊട്ടടുത്ത് കായ്ച്ചിട്ടുണ്ട്. അവിടെ ഇല്ലക്കണ്ടി എന്നാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കായ്ച്ചിട്ടുണ്ട്. അപ്പൊ കായ്ക്കൂല എന്ന് പറയാൻ പറ്റില്ല, എന്താണെന്നറിയില്ല. അതിൻ്റെ ഒരു ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ, എന്താണ് പി എച്ച് മണ്ണിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ തൈയിൻ്റെ പ്രശ്നമാണോ. അപ്പോൾ അതുകൊണ്ട് അവരെ വീട്ടിലെ കമ്പ് കൊണ്ടുവന്ന് ഇപ്രാവശ്യം ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, തൊട്ടടുത്ത് വീട് തന്നെ ഉള്ളു. അത് ഇവിടെ കായ്ക്കോ, കായ്ക്കെങ്കിൽ അത് ശരിക്കും വെറൈറ്റീൻ്റെ പ്രശ്നമാണ്. ഏഹ് ബട്ടറിൽ പല വെറൈറ്റി കാണും, അത് ആ ഗ്രാഫ്റ്റ് ചെയ്ത് കായ്ക്കുകയാണെങ്കിൽ ഓക്കെ. അപ്പോൾ തൈ സെലക്ട് ചെയ്ത് വാങ്ങണം, ഇങ്ങനെ തൈകൾ വാങ്ങണം എന്നുള്ളത് നമുക്ക് പറയാം. വെൽവെറ്റ് ആപ്പിള്, ഇതൊരു ഫ്രൂട്ടാ. ആ ഇതെങ്ങനെ സാധാ ആപ്പിൾ അല്ല, ശരിക്കും ഒരു ചാമ്പന്റെ വെറൈറ്റി വരുന്നത്, വെൽവെറ്റ് ആപ്പിൾ എന്ന്. ടേസ്റ്റിയാണ് സാധനം, ഇത് കഴിച്ചിട്ടില്ല. സ്റ്റാർ ഫ്രൂട്ട്, സ്റ്റാർ ഫ്രൂട്ട് സ്വീറ്റ് ആട്ടോ, അത് മധുര ഉള്ളതാ, മധുര ജ്യൂസ് കഴിക്കാനും. ആ ഇത് പച്ച പൈത്ത് കഴിഞ്ഞാൽ കഴിക്കാനും പറ്റും, നിറയെ കായ ഉണ്ടാവും. മഞ്ഞ കളറാവും ഇത് പൈത്ത് കഴിഞ്ഞാൽ. ആ നിറയെ കായ ഉണ്ടാവും, മാംഗോസിൻ കഴിച്ചിട്ടില്ല, അതുകൊണ്ടുള്ളൂ. അടുത്ത വർഷം പ്രതീക്ഷിക്കാം.
ശരിക്കും മാംഗോസ്റ്റിന്റെ കായ്ക്കാനുള്ള സമയം 6 വർഷം മുതൽ 8 വർഷം വരെയാണ് കായ്ക്കാൻ വേണ്ടി സമയം അല്ലേ ടൈം എടുക്കും ചിലത് ഒരു 4 5 വർഷം കൊണ്ട് കായ്ക്കുന്നതുണ്ട് ചില മണ്ണിന്റെ പ്രത്യേകത കണ്ടെങ്കിൽ ഇതിപ്പോ എത്രയായി നട്ടിട്ട് ഏകദേശം ഒരു 5-6 വർഷമായി കോലം കണ്ടിട്ട് അടുത്ത വർഷം കായ്ക്കുന്ന ലക്ഷണം കാണുന്നുണ്ട് ഇത് ലോഗൻ ഫ്രൂട്ട് ഇതാ ലോഗൻ നേരത്തെ ഞാൻ പറഞ്ഞ ലിച്ചി ആ ലിച്ചി ലോഗന്റെ ഫ്രൂട്ട്സ് അങ്ങോട്ടും മാറിപ്പോകും അത് ഒരുമാതിരി ഉണ്ടാവും ബ്രൗൺ കളർ ഇങ്ങനെ കൊലകൊലായിട്ട് ഇതിന്റെ റെഡ് ഉണ്ട് കേട്ടോ ലോഗന്റെ വൈറ്റ് ഉണ്ട് ലിച്ചി റെഡ് കളറിലുണ്ട് അപ്പൊ ഇതാണ് ശരിക്കും എന്റെ ഇല കണ്ടാ മാറിപ്പോകും ഇത് ഇവിടെ കായ്ക്കും അവിടെ കായ്ച്ചിട്ടുണ്ട് ഒരു കൊമ്പുമ കായ്ച്ചിട്ടുണ്ട് ഇത് ദുരിയാൻ ഫ്രൂട്ടാണ് ദുരിയാൻ തന്നെ ഒരു ചക്കയാണ് അത് അത് ഒരു ബാഡ് സ്മെല്ലാണ് പക്ഷേ അത് ഭയങ്കര ഫേമസ് ഭയങ്കര കോസ്റ്റ്ലിയാണ് ചക്ക ദുരിയാൻ ദുരിയാന്റെ പ്രത്യേകത പ്രൂണിങ് ചെയ്യാത്തൊരു മരം അത് മാക്സിമം ഐറ്റിലേക്ക് പൊന്തിച്ച് അവിടുന്ന് ആ അത് പ്രൂണിങ് ചെയ്യില്ല മാക്സിമം ഐറ്റിൽ പോയിട്ടാണ് ഇത് കായ്ക്കുക ഇത് പിസ്തന്റെ ഒരു ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ട് പിസ്തട്സ് പിസ്ത എന്ന് പറഞ്ഞിട്ടാണ് നഴ്സറികൾ ഇത് വിൽക്കാറ് പക്ഷെ ഇതിന്റെ പേര് പിസ്തല്ല അതിന്റെ പിസ്തന്റെ ടേസ്റ്റ് ഉണ്ടാവുക ആ ആ കായത പൊട്ടി ഇങ്ങോട്ട് വീഴും നല്ലൊരു പരിപ്പാണ് നല്ല ടേസ്റ്റാ സ്റ്റാർ ചെറി എന്നറിയും ചെറീസിന്റെ കൂട്ടത്തില് മധുരമുള്ളൊരു ചെറിയ അത് കളർ എങ്ങനെ റെഡ് ഇതിന്റെ ബ്ലാക്ക് ഉണ്ട് കേട്ടോ ബ്ലാക്ക് ഉണ്ട് റെഡ് ഉണ്ട് ഇത് കെപ്പൽ ഫ്രൂട്ട് കേട്ടിട്ടുണ്ടോ പെർഫ്യൂം ഫ്രൂട്ട് എന്നറിയും ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഇതിൻ്റെ ഒരു കായ കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ ഒരു കായ കഴിക്കുകയാണെങ്കിൽ നമ്മളെ ബോഡിയിൽ വിയർപ്പ് മുഴുവൻ ഊതിൻ്റെ അതായത് പെർഫ്യൂമിൻ്റെ സ്മെല്ലായിരിക്കും പെർഫ്യൂമൊന്നും ഉപയോഗിക്കണ്ട ഈ ഈ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത ഇത് മരത്തിൻ്റെ മുകളിലാണ് ഉണ്ടാവുക കായ കുറച്ച് ലേറ്റ് ആവുന്ന 8 വർഷമൊക്കെ ആവുന്നല്ലോ കായ്ക്കണമെങ്കിൽ ഇത് ഏകദേശം ഒരു കവറിൽ തന്നെ 2 വർഷം ആയതാണ് നട്ടിട്ട് 1.5 വർഷം ഇല്ലല്ല കഴിച്ചിട്ടില്ല ഇതിൻ്റെ കായ കഴിച്ചിട്ടുണ്ട് ഇവിടുന്നല്ല ഇത് ഇന്തോനേഷ്യയിലെ ഇവരെ രാജകുടുംബത്തിന് മാത്രം പ്ലാന്റ് ചെയ്യാൻ അധികാരമുള്ളൊരു ചെടിയായിരുന്നു മറ്റാർക്കും ചെയ്യാൻ പറ്റൂല എന്നുള്ള രീതിയിൽ പക്ഷെ ഇപ്പം എല്ലാവരും ഇവിടെ വരുന്നുണ്ട് ഇവിടെ ഇന്തോനേഷ്യ കായ്ക്കുന്ന ചെടികളൊക്കെ ഇവിടെയും കായ്ക്കുന്നുണ്ട് റംബുട്ടാൻ E35 അതായത് മഞ്ഞ ഇത് കവറിൽ തന്നെ കായ്ച്ചാണ്ടല്ലേ ഇത് കായ്ക്കുന്നത് കുട്ടികൾ പറിച്ചു പോകുന്ന സ്ട്രോബെറിന്റെ കളർ സ്ട്രോബെറിന്റെ ടേസ്റ്റും അത് കായ്ച്ച കവറിൽ തന്നെ കായ്ച്ച മറ ഇതാണ് പുലാസാന് റംബുട്ടാന്റെ മാതിരിയുള്ള ഒരു ഫ്രൂട്ടാ അത് പുലാസാൻ കേട്ടിട്ടുണ്ടോ പുലാസാൻ അതായത് കായ ഉണ്ടല്ലേ അതാ കായ ഉണ്ടല്ലേ ഇതെങ്ങനെ കായന്റെ ടേസ്റ്റ് കായ റംബുട്ടാനേക്കാളും കുറച്ചുകൂടെ മുന്നിലാ ആണല്ലേ അതേപോലെ തന്നെയാണോ അതേപോലെ ഉള്ളിലൊക്കെ അതേമാതിരി ഉണ്ടാവുക പുലാസാന്റെ ഒരു പ്രത്യേകത ഉണ്ട് എന്താ അറിയോ ശരി ഇത് പ്ലാന്റ് ചെയ്തിട്ട് ഫസ്റ്റിലെ വർഷം ഇത് കണ്ടാ നല്ല ഭംഗിയല്ലേ ഇത് ഫസ്റ്റിലെ വർഷം ഇതിനുള്ളിൽ ഒന്നും ഉണ്ടാവില്ല ഒരു കുഞ്ഞ് സാധനമുണ്ട് ഇനി ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ ഒരു വർഷം കഴിഞ്ഞാൽ ഫുള്ളായിട്ട് റംബൂട്ടാൻ്റെ അതെ അത് നല്ല മധുരയേക്കും അല്ലേ ചെറിയൊരു പുളിയും ആ ഇത് അത് ശരിക്ക് ഫുള്ളായിട്ട് റംബൂട്ടാൻ്റെ മധുര ഉണ്ടാവും രണ്ടാം വർഷം ആ രണ്ടാം വർഷം അതിനുള്ളിൽ ഫുൾ പേസ്റ്റ് ഉണ്ടാവുള്ളൂ വിയറ്റ്നാം സൂപ്പർ അറലി എന്നൊരു ഒരു വെറൈറ്റിയാണ് അത് എല്ലാവർക്കും എല്ലായിടത്തും അവൈലബിൾ ആയ ഒരു ഈ വലുപ്പം തന്നെ ഉണ്ടാവും അല്ലേ ആ ഇത് നമ്മൾ വെട്ടും പ്രൂണിങ് ചെയ്യുന്നതാണ് ചക്ക അതൊക്കെ വെച്ച് വലിച്ച അടയാളം കണ്ടില്ലേ ഇത് അടിയിൽ ഇപ്പൊ ചക്ക ഉണ്ടായിന് അത് ഞാൻ വലിച്ചു കെട്ടിയാൽ പൊട്ടിപ്പോയതാണ്ടല്ലേ ചക്ക പൊട്ടിയത് ഞാൻ വലിച്ചു കെട്ടി അതില് പൊടിഞ്ഞു വന്ന് അപ്പൊ ചക്ക ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ നമ്മൾ വെട്ടി കൊടുക്കും ഈ വെട്ടിയത് നമ്മൾ ഒരു വർഷം ആകുമ്പോഴേക്ക് പിന്നെ അത് വീണ്ടും റെഡിയാവും അല്ലേ അടുത്ത സീസൺ ആകുമ്പോൾ പ്രൂണിങ് ചെയ്യണം ശരിക്ക് വെയിലടിക്കുന്ന രീതിയിലാക്കി ഈ ചക്കല്ലേ ആയുർജാക്ക് എന്ന് പറഞ്ഞ സാധനം ശരിക്കും ഞാൻ മനസ്സിലാക്കിയോടത്തോളം വിയറ്റ്നാം സൂപ്പർ അറലി തന്നെയാണ് നമ്മൾ മുകളിൽ കണ്ടില്ലേ ആ ചാ പ്ലാവും ഈ പ്ലാവും ഞാൻ ഒരു ദിവസം നട്ടാണ് ഇത് ആയുർജാക്കിൻ്റെ ഫാമിൽ നിന്ന് തൃശ്ശൂർ വാങ്ങിച്ചാണ് മറ്റത് വിയറ്റ്നാം സൂപ്പർ അറലി അറിഞ്ഞുകൊണ്ട് വെച്ചതാണ് അപ്പോൾ ഇത് ഞാനത് പിന്നെ ചക്ക പഴുത്ത് കട്ട് ചെയ്ത് പിന്നെ കഴിച്ചു നോക്കുമ്പോൾ ഒരേ ടേസ്റ്റാണ് ഒരു വ്യത്യാസമില്ല അപ്പോൾ ആയുർജാക്ക് എന്ന് പറഞ്ഞ ചക്ക വിയറ്റ്നാം സൂപ്പർ അറലി തന്നെയാണ് ഒരു മാറ്റമില്ല പേരിൽ അവർ അവരിട്ട പേരിൽ മാറ്റം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കി കേട്ടോ ചിലപ്പോൾ രണ്ടും കായ്ച്ച് ഒരു 6-7 വെറൈറ്റീൻ്റെ അടുത്തുണ്ട് ചാമ്പൻ്റെ ഇത് പിന്നെ ഒരു തായ്ലൻഡ് വെറൈറ്റിയാണ് ഇതിൽ സീഡ്ലെസ് അതിന് കുരുണ്ടാവില്ല അത്യാവശ്യം നല്ല വലുപ്പുണ്ടാവും തായ്ലൻഡ് മിലിറ്ററി വേരിയേറ്റഡ് കളർ എന്താ അതിൻ്റെ ചാമ്പക്കൻ്റെ അത് റെഡ് ഇതാണ് ചെമ്പടാക്ക് ചീനി ആ ചെമ്പടാക്ക് നേരത്തെ മുകളിൽ കണ്ടില്ലെങ്കിൽ ചെമ്പടാക്ക് ആ ചെമ്പടക്കാന്ന് പറയും അതിൻ്റെ ചീനി എന്ന് പറഞ്ഞ സാധനമാണത് അത് ചക്ക ഉണ്ടായത് ചക്കൻ്റെ അടയാളം കണ്ടോ ഉള്ളായിട്ട് ചക്ക കഴിച്ചതാ
ഇതാണ് ഊതിന്നമരം. ഇത് ശരിക്കും 5 വർഷം കഴിഞ്ഞിട്ട് ഇഞ്ചക്ട് ചെയ്തിട്ട് ഫംഗസ് ഇഞ്ചക്ട് ചെയ്യും, എന്നിട്ട് അത് എന്നിട്ടാണെങ്കിൽ പ്രോസസ്സിങ് ചെയ്യുക. തൊലിയല്ല, അതിൻ്റെ ഉള്ളിലുള്ള കാതൽ, അതിനുള്ളിൽ കാതൽ, തേക്കിനൊക്കെ മാതിരി കാതലുണ്ടാവും, അതാണ് ഊതായിട്ട് ഉപയോഗിക്കുന്നത്. തായ്ലൻഡ് ഗ്രീന്, സീഡ്ലെസ് കുരു ഉണ്ടാവില്ല, അത്യാവശ്യം നല്ല വലുപ്പവും നല്ല ടേസ്റ്റും നല്ല മധുരവ. ഇത് തായ്ലൻഡ് റെഡ്, ഇത് പ്യുവർ റെഡായിരിക്കും. ഇതിൻ്റെയൊക്കെ സീസൺ എപ്പോഴാണ്? ഇത് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത്, ഇനിയിപ്പോ ഏകദേശം വെയിലറച്ച് കഴിഞ്ഞാല് ഇതൊക്കെ വെട്ടിട്ടുണ്ടല്ലോ, പൂണിയും ചെയ്താണ്ടല്ലേ, വെട്ടിയതാണ്. മഴ ചെയ്താൽ ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടാവില്ല, ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യില്ല. ഉണ്ടാവില്ല എന്നല്ല, ചിലതൊക്കെ ഉണ്ട് ഇവിടെ. മുട്ടപ്പായത്തിന്റെ മധുരമുള്ളതാട്ടത്, സാധാ മുട്ടപ്പായല്ല. ഇവിടെ കാണുന്ന മധുരം ഉണ്ടാവില്ല ഒരു. ആ ഇത് മധുരമുള്ളതാണ്, ഇത് ഉള്ളു മഞ്ഞ തന്നെയാണ്, മഞ്ഞ തന്നെയാണ്. പൗഡർ വരും, ഇങ്ങനെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും, മധുരം ഉണ്ടാവും. ഇത് അബിയു, അബിയു കേട്ടുണ്ടോ? അബിയു, ആ അബിയു നല്ല അബ്ബാര ടേസ്റ്റുള്ള ഫ്രൂട്ട്. മാവില പോലെ. ഇത് കട്ട് ചെയ്തിട്ട് ഇത് കഴിച്ചു നോക്കിയില്ലല്ലോ? ഇതിമല് നിറച്ച് പൂത്തിന്, കഴിഞ്ഞ പ്രാവശ്യം ഒരു 3-4 കായ ഉണ്ടായിട്ടുണ്ട്, ഏജ് ആണുള്ളൂ. ചുവന്ന നാരങ്ങ, പുറം ചുവപ്പോ അല്ലെങ്കിൽ ഉള്ളു, ഉള്ളു ഉള്ളു, റെഡ് ലെമൺ എന്ന് പറയും. കായ ഉണ്ടായിട്ടുണ്ടോ? ആ സാന്തോള് നല്ലൊരു വെറൈറ്റിയാണത്, സാന്തോള്, ആ സീതി സാന്തോള്, മധുരമുള്ള സാന്തോള്. ഇതെങ്ങനെ കായ എങ്ങനെ വരിക? ഇത് അത്യാവശ്യം ഒരു ഒരു തക്കാളിനേക്കാളും വലുപ്പുണ്ടാവും. കളർ എന്താ? പിന്നെ റെഡ്, പച്ച കളർ വരലുണ്ട്, പിന്നെ ഒരു ബ്രൗൺ കളറായിട്ട് വരലുണ്ട്. ഇത് ബരാബ, ഒരു ചെറിയ പുളി ഉണ്ടാവും, അത് മഞ്ഞ കളറാവും. മിറാക്കിൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സാറായിട്ട് തിന്നാ. പുളിയാലേ? ആ ചെറിയ പുളി, കുട്ടികളൊക്കെ തിന്ന ബരാബ. ബരാബ സവർജല്ല, നമ്മള് അങ്ങടിയിലെ കിട്ടുന്ന, പക്ഷെ ഇതുവരെ കാഴ്ചയില്ല എന്നുള്ള അതിന്റെ എത്തും പ്രത്യേകത. 1.5-2 വർഷമായി അത് വിട്ടു, അവിടെ വിട്ടു, അവിടെ വിട്ടു. ആ ഇതൊക്കെ കാന്താരി മുളക, സീതപ്പഴത്തിന്റെ ഗോൾഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി. അത് കായുണ്ടായിട്ടുണ്ടോ? ഇത് കാഴ്ചയില്ല, അപ്പുറത്ത് കാഴ്ചയുണ്ട്. ചെറിയ തയ്യാന്ന് തോന്നുന്നു, ഇത് ചെറിയ തയ്യാ. ഇത് അതിന്റെ വേറൊരു വെറൈറ്റി അതാ, കിങ് തന്നെ ഹിമാലയ മൾബറി. ഇതിന് പാകിസ്ഥാൻ മൾബറി എന്ന് പറയുന്നുണ്ട്. ഇത് വൈറ്റ് കളർ കേട്ടോ, ഇത് പൈത്തിന് നമുക്ക് അറിയാൻ കഴിയില്ല. ഇങ്ങനെ പുറം ഭാഗമാണോ വൈറ്റ് കളർ? മൊത്തം വൈറ്റ് കളർ, ഏകദേശം നല്ല ഈ കൈയിന്റെ വലുപ്പം നിങ്ങളുണ്ടാവും, അത്ര വലുപ്പം, നല്ല വണ്ണ വണ്ണം ഉണ്ടാവും, നല്ല മധുരവ. ഹിമാലയ മൾബറി ഏകദേശം ഒരു 2 വർഷത്തോളമായി ഇത് കഴിച്ചോണ്ട് നിൽക്കുന്ന. കായ കഴിഞ്ഞാൽ ഉടനെ വെട്ടും, എന്താ വെട്ടിട്ടുണ്ടല്ലേ, പുതിയ കമ്പിൻ്റെ മുകളിലാണ് വേറെ കായ ഉണ്ടാകുക. ഇത് പേര, പേരൻ്റെ പിന്നെ ആയിക്ക് വരുന്നത് VNR പേരയാണ്. ഇത് കൊക്കോ, കൊക്കോ കായല്ലേ, കൊക്കോ കായ്ച്ചാണ്ടല്ലേ, അതാ നിറയെ കായ ഉണ്ടാവും. ചിക്കുൻ്റെ ഏകദേശം ഒരു 7-ഓളം വെറൈറ്റി ചിക്കുണ്ട് എൻ്റെ അടുത്ത്. ഇത് പിന്നെ ഇത് ക്രിക്കറ്റ്, ഇത് ഓവൽ ക്രിക്കറ്റ് ബോൾ മോളുണ്ട്, ഓവൽ ക്രിക്കറ്റ് ബോൾ മോളുണ്ട്, റൗണ്ട് ഷേപ്പ്. മരാങ്ക് എന്നൊരു ഫ്രൂട്ടാ, മരാങ്ക്, മരാങ്ക്, ആ കടിച്ചക്കെണ്ണ, കടിച്ചക്കെണ്ണ മാതിരി ഉണ്ടാവുക, അതിന്റെ കൂഞ്ഞിങ്ങനെ ഊരിയെടുത്തിട്ട് വെള്ള കളർ ഉണ്ടാവുക. ചക്ക അത് ഇങ്ങനെ 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 ഊരിയെടുക്കും. ഇതെങ്ങനെ നമ്മൾ കറി വെക്കുന്ന ടൈപ്പ്? ഇല്ലല്ല, ഇത് കഴിക്കുന്ന മരാങ്ക്. ഇത് മോട്ടിപ്പുളി, മോട്ടിപ്പഴം, മോട്ടിപ്പഴം ഒരു പുളി എന്ന് പറയാ, ശരിക്ക് ടേസ്റ്റുള്ള പഴം എന്നല്ല, ശരി കറിയിലൊക്കെ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ. ഇത് റൊളേനിയ ഫ്രൂട്ട്സ്. ഇതെങ്ങനെ ഫ്രൂട്ട് വരുന്നത്? നല്ല ടേസ്റ്റ്, ചക്കപ്പഴത്തിന്റെ മാതിരിയാ. ചക്കപ്പഴല്ലേ, അത്തച്ചക്ക ചെറിയ, അത് ബുഷാക്കി എടുത്തതാ. ഇത് ഇനി ഞാൻ ഇപ്പൊ പക്ഷിക്കൂട് ഉണ്ടാക്കാൻ പോവാ, ഇതിനെ കവർ ചെയ്തോണ്ട് നാച്ചുറലായിട്ട് തത്തന്റെ കൂട് ഉണ്ടാക്കാൻ പോവാ. ഇത് മട്ടോവ എന്ന് പറഞ്ഞ ഫ്രൂട്ടാ, മട്ടോവ, മട്ടോവ, റംബുട്ടാനൊക്കെ മാതിരിയുള്ള ഒരു സാധനമാണിത്. ഇത് കഴിച്ചില്ല, മട്ടോവ 18 എന്ന സാധനം. അത് ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇത് ആയില്ല, എന്നാലും കുഴപ്പമില്ല, മധുരം ഉണ്ടാവും, ഫുള്ളായിട്ട് ഉണ്ടാവും. റെഡ് കളറാ? ഇത് പ്യുവർ റെഡാവും, ഈ പച്ച കളറില്ലേ, ഇതുവരെ റെഡ് കളറാവും. വൈൻ ലെമൺ, ഇത് പൂട്ടിന്. ഇത് ബ്ലാക്ക്ബെറി, ഇത് ആന്ധ്രസണ്ണങ്കിയാണ്. ഇത് ശരിക്കും ഇളനീക്കാ യൂസ് ചെയ്യുക, തേങ്ങ ആവും, ഉള്ളിൽ തിക്നെസ് കുറവായിരിക്കും, നല്ലത് ഇളനിയായിരിക്കും, ഇളനിയായിരിക്കും. അത് മലേഷ്യൻ ഡാർഫ് MGD.
അത് ചെകിരി വളരെ കുറവായിക്കും, ഉള്ളിൽ നല്ല തിക്നെസ് ആയിക്കും. നമുക്ക് പിന്നെ കൊപ്പരക്കും അല്ല തേങ്ങക്ക് മലേഷ്യൻ ഡാർഫ്, മലേഷ്യൻ ഗ്രീൻ ഡാർഫാണ്. അത് ഒരു വെറൈറ്റിയാണ്, ഡാർഫ് വെറൈറ്റി. ഇത് സി പി സി ആർ ആയി എൻ്റെ പോളിനേഷൻ ഒക്കെ ചെയ്യുന്ന അവരാണ് കാസ് കർണാടകയിൽ. കായ്ച്ചില്ല അത്, കഴിക്കാനായത് ഇത് ഏകദേശം ഒരു 1.5 വർഷം 2 വർഷത്തിൻ്റെ അടുത്തായി. ഇത്ര വർഷം അതിന് ഉയരം കുറച്ചുകൂടെ തന്നെ. അതിൻ്റെ റിങ് കണ്ടില്ലേ, ഇതാണ് ശരിക്കും ഡാർഫ് വെറൈറ്റി. കഴുങ്ങിൻ്റെ കുള്ളൻ കഴുങ്ങ് എന്ന് പറഞ്ഞ സാധനം ഇതാണ്. ബഡ് ചെയ്യാൻ കൊണ്ടുവന്ന് വെച്ചാൽ കാട്ടുമാവിൻ്റെ അണ്ടി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുക. കാട്ടിലെ പിന്നെ അട്ടപ്പാടി പോയിട്ട് കൊണ്ടുവരുന്ന ആദിവാസികളെ അടുത്ത് പോയിട്ട് ഇതിലൊക്കെ കണ്ടിട്ട് കണ്ടിട്ട് അതാ മുളച്ചു വരുന്നുണ്ടല്ലേ. ഇതിൻ്റെ മുകളിൽ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകം എന്താ വെച്ചാൽ ചീക്ക് വരില്ല. നമ്മപ്പോ മാവിന്റെ മാവ് കേട് വരുന്നില്ലേ, ആ പ്രശ്നം ഉണ്ടാവില്ല. കാട്ടുമാവിന്റെ അണ്ടിയിലാണ് നമ്മൾ ശരിക്കും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതൊക്കെയുടെ ഈ പറമ്പില് ഒരു ഇഞ്ച് പോലും വെറുതെ കളയാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്ന ഒരുപാട് ഫ്രൂട്ട്സ്, എത്ര തരം ഫ്രൂട്ട്സുകൾ? 350 വെറൈറ്റി ഫ്രൂട്ട്സുകളാണ് അദ്ദുക്ക കോഴിക്കോട് ജില്ലയിലെ കാരശ്ശേരി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത്, ഈ ഒരു ഗ്രാമത്തിൽ. സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത പ്രദേശമാണ് കാരശ്ശേരി, പക്ഷേ ഇത്രത്തോളം ഒരു വിസ്മയം ഇവിടെ ഉണ്ട് എന്നുള്ളത് കണ്ടിട്ടേ ഇല്ല. ഇത് പിന്നെ ഞാൻ മാത്രമല്ല, എൻ്റെ നാട്ടിൽ പലരും കണ്ടിട്ടുണ്ടാവില്ല. ഏതായാലും ഒരു വീഡിയോയിലൂടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദുക്കയിൽ നിന്നും അറിഞ്ഞു. അത് കഴിഞ്ഞ് ഇത് കാണുന്നവർക്ക് എന്തായാലും ഇത്തരത്തിലുള്ള ഒരുപാട് കൃഷികൾ ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ അവർക്ക് അദ്ദുക്കക്ക് എന്ത് ഉപദേശം അല്ലെങ്കിൽ എന്ത് കാര്യമാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? 10 സെന്റ് സ്ഥലമുള്ളവനാണ് കൃഷി ചെയ്യുക. കൃഷി എന്താ പറയുക, ഇനി ഇവിടെ നാട്ട് ചെയ്തില്ല പ്രശ്നമാണ്. ഞാൻ നെൽകൃഷി നടാറുണ്ട്, കാരശ്ശേരി കണ്ടില്ലേ നിങ്ങൾ ആ വയല്, പാട്ടത്തിനെടുത്തിട്ട് സ്കൂൾ കുട്ടികളോട് നടിക്കല, അതായത് 10 വർഷത്തോളമായി. ഓർഫനേജിൻ്റെ സ്ഥലത്ത് നെല്ലുണ്ടാക്കല് ഞങ്ങൾ ഉണ്ടാക്കുക. പിന്നെ നെല്ലുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന് ഉപയോഗിക്കാനുള്ള അരികൾ അതിന് കിട്ടൂല, അരി പിന്നെ പത്തിരിയാണെങ്കിലും കഞ്ഞി ചോറ് ഒക്കെ അത് കിട്ടും, അത് മതിയല്ലോ. പിന്നെ അന്നത്തിന് മുട്ടൂല. പിന്നെ മീനുകൾ കണ്ടില്ല, മീനിപ്പോ ഞാൻ ആ വെള്ളത്തിനൊന്നും ചെയ്യില്ല, മഴ വെള്ളത്തിലല്ല മീൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ ആൾക്കാർ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വെറുതെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. മണ്ണിനെ സ്നേഹിക്കുക, മണ്ണിനെ പൊന്ന് തിരിച്ചു തരും. സ്വയം സ്നേഹിച്ചാൽ മതി. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സംസുഖമാവും മൂപ്പർ പറയില്ല അങ്ങനെ, സ്വയം സ്നേഹിച്ചാൽ തന്നെ ഉണ്ടാവും. അതൊന്നും തരാം. നമ്മളിപ്പോൾ നമ്മൾ കുട്ടികളെ മയത്തിറക്കൂല, ചളിയിലിറക്കൂല, അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് കുട്ടികളെല്ലാം മയത്ത് വെയിലത്തൊക്കെ ഒന്ന് ഇറക്കിയിട്ട് കൃഷിനെ പഠിപ്പിക്കുക. ഫ്രൂട്ട്സ് ഐറ്റംസുകളൊക്കെ നിങ്ങൾക്ക് വീടിന്റെ ടെറസിലൊക്കെ ചെയ്യാൻ പറ്റും, കുറഞ്ഞ സ്പേസ്. എന്താ റിമ്മോ റിമ്മോ ബാരലൊക്കെ സെറ്റ് ചെയ്ത് അതിനെ പഠിക്കണം, എങ്ങനെയൊക്കെ ചെയ്യണം, മണ്ണ് എങ്ങനെ ഒന്ന് കൂട്ടിയെടുക്കണം, പിന്നെ വെള്ളം എങ്ങനെ കൊടുക്കും, വളം എങ്ങനെ ചെയ്യണം, അതിനെറ്റ് പഠിച്ച് കഴിഞ്ഞാൽ മതി. കുറച്ച് പഠിക്കാണ്ടത് അത് സ്കൂളിൽ പഠിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു ഒരു പീരീഡ് കൃഷിനെ പറ്റി ആയിരിക്കണം. ഇപ്പോൾ പറയുന്ന ഈ അറിവുകളൊന്നും നിങ്ങൾ പുസ്തകം വായിച്ചറിയില്ല. ഞാൻ എൻ്റെ ഫീൽഡും അല്ലത്, ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഞാൻ സിവിലാണ്, ഇതുമായിട്ട് ഒരു ബന്ധമില്ല. അത് പഠിക്കാൻ ഇപ്പോഴും വിദ്യാർത്ഥിയാണ്, പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെടുത്ത് എന്തുണ്ടെങ്കിലുള്ള അറിവ്, കൃഷിനെ പറ്റി എന്താ അറിവുള്ളത് വെച്ചാൽ അതിന് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യും, എത്ര സമയം വേണമെങ്കിലും അതിന് ചിലവാക്കും കൃഷിക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളതിനൊന്നും പറഞ്ഞ് ചിലവാക്കില്ല. അപ്പോൾ കൃഷിയെ ജീവന തുല്യം സ്നേഹിക്കുന്ന നമ്മുടെ അദ്ദുക്ക പിന്നെ ഒരുപാട് കാര്യങ്ങൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക, കൃഷിയെ സ്നേഹിക്കുന്നവരിലേക്ക് എത്തട്ടെ, കൃഷിയെക്കുറിച്ച് എല്ലാവരും അറിയട്ടെ, വരും തലമുറ സ്വയം പര്യാപ്തരാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധ്യതകളാണ് നമ്മുടെ അദ്ദുക്ക വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് എത്തിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള വെറൈറ്റി ആയിരിക്കുന്ന മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം.